നോമ്പ് തുറക്കുന്ന ആയിരത്തിലേറെ വിശ്വാസികൾക്ക് ഔഷധ കഞ്ഞിയൊഴുക്കി മാതൃകയാവുകയാണ് തിരുവനന്തപുരം പാളയം ജുമാ മസ്ജിദ്. ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് ഔഷധ കഞ്ഞിയുടെ സ്വാദ് നുകരാനെത്തുന്നത്. പൂർണ്ണമായും പ്ലാസ്റ്റിക് വിമുക്തമാക്കിയാണ് ജുമാഅത്ത് കമ്മിറ്റി കഞ്ഞി വിതരണം ചെയ്യുന്നത്. ഏലം, ഗ്രാമ്പു, കുരുമുളക്, ചുക്ക്, കറുവപ്പട്ട, കച്ചോലം, ജാതിക്ക, ജാതിപ്പത്രി തുടങ്ങി 20 ഔഷധക്കൂട്ടുകൾ, പുതിനയില, മല്ലിയില, കരുവേപ്പില, രംഭയില തുടങ്ങിയ ഇലക്കൂട്ടുകൾ, മഞ്ഞൾപ്പൊടിയും നെയ്യും ചേർത്ത് വേവിച്ചെടുക്കുന്ന പച്ചരി, ഇതിലാണ് ഈ ഔഷധക്കൂട്ടുകളും ഇലക്കൂട്ടുകളും ചേർക്കുന്നത്. പുറമെ തക്കാളി, സവാള, പൈനാപ്പിൾ എന്നീ രുചിക്കൂട്ടുകളും. 3 വൻവാർപ്പുകളിൽ പാളയം ജുമാ മസ്ജിദിൽ നോമ്പ് കഞ്ഞി തയ്യാറാവുകയാണ്. പ്രതിദിനം 1000-2000 ഇടയിലുള്ള വിശ്വാസികൾക്കാണ് നോമ്പ് കഞ്ഞി തയ്യാറാക്കുന്നത്. ഇതിനു പുറമെ അന്യമതസ്ഥരും കഞ്ഞിയുടെ രുചി നുകരാനെത്തുന്നു. തിരുവനന്തപുരം പൂവച്ചൽ സ്വദേശി മാഹിൻ അബൂബക്കറിന്റെ വൈദഗ്ധ്യത്തിലാണ് രുചികരമായ ഔഷധ കഞ്ഞി തയ്യാറാകുന്നത്. ഒരു ദിവസത്തെ ഉപവാസം സൃഷ്ടിച്ച ക്ഷീണമകറ്റാനുള്ള എല്ലാ മരുന്നുകളും ഈ കഞ്ഞിയിലുണ്ടെന്ന് പാചകക്കാരനായ മാഹിൻ അബൂബക്കർ. നോയമ്പ് പിടിക്കുന്നവർക്ക് ഒരു മേശവും ഉണർവും ഒക്കെ കിട്ടും. നോമ്പ് മുറിക്കുമ്പോൾ ഇത് കഴിച്ചാൽ ക്ഷീണം മാറി കിട്ടും. നല്ലൊരു ഔഷധം കഴിക്കുന്നതിന്റെ ഒരു ഗുണമുണ്ട്. പൂർണ്ണമായും പ്ലാസ്റ്റിക് മുക്തമാക്കിയാണ് ജമാഅത്ത് കമ്മിറ്റി അധികൃതർ കഞ്ഞി വിതരണം നടത്തുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ 100% പ്ലാസ്റ്റിക് ഒഴിവാക്കിയിരിക്കുകയാണ്. പണ്ട് ഈ പേപ്പർ കപ്പിലും പിന്നെ ഈ കണ്ടെയ്നറിലും ഒക്കെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് അതൊക്കെ നിർത്തി, കംപ്ലീറ്റ് ആണ് നിർത്തി. ഞങ്ങൾ അതിന് പകരം ജമാഅത്ത് തന്നെ സ്റ്റീൽ പ്ലേറ്റുകളും സ്റ്റീൽ ഗ്ലാസുകളും പിന്നെ മറ്റേ ക്രോക്കറി പ്ലേറ്റുകളും എല്ലാം വാങ്ങിച്ച് എല്ലാം പ്ലാസ്റ്റിക് എന്നുള്ള ഒരു പരിപാടിയില്ല. പുലർച്ചെ 5 മുതൽ 5 ജീവനക്കാരാണ് ഔഷധ കഞ്ഞി പാചകം ചെയ്യുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം.